ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കുട്ടായിസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സേമിയ ഉപയോഗിച്ച് ഒരു ബിരിയാണിയാണ്. അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. സേമിയ ബിരിയാണിക്കുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. സേമിയ ഒരു പാക്കറ്റ്, ഈ സേമിയാണ്. റവ ഇത്രയും ഉണ്ട്, ഒരു കപ്പ് കുറച്ച് കുറവുണ്ട്. പിന്നെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കോളിഫ്ലവർ, ഇത് ഞാൻ ചൂടുവെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇതാക്കി വെച്ചതാണ്. പട്ടാണി കുതിർത്ത് വെച്ചതാണ്. ഒരു മീഡിയം സൈസ് സവോളയുണ്ട്. തക്കാളി ചെറുതായതുകൊണ്ട് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളക്, അല്പം മല്ലിയില, ഒരു തണ്ട് കരിവേപ്പില, തക്കോലം, പട്ട, ഗ്രാമ്പു, ജാതിപത്രി, അല്പം മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതെല്ലാം കുറേശ്ശെ മതിയാവും. ഇവിടെ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ റവയൊന്ന് വറുത്തെടുക്കണം, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അതേപോലെ സേമിയയും, അപ്പോഴത് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ ഞാൻ അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ വറുത്തെടുത്തിട്ടുണ്ട്, അതിന് സേമിയ കൂടി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്, നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ അതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് പട്ട, ഗ്രാമ്പു, ജാതിപത്രി ഇതൊക്കെ ഇട്ട് കൊടുത്തു. സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഒന്ന് കുറച്ച് വഴറ്റി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി തടച്ചെടുത്ത് കൊടുത്തു. ഇഞ്ചി ഒരു ഇതായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സവോള, തക്കാളി ഇതൊക്കെ നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ മുളക്, ഈ മസാലകൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഞാൻ ഗരം മസാല മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബിരിയാണി മസാല ചേർത്തിട്ട് നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിതിൽ ഗരം മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു അല്പം വെള്ളം ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ ആയാലും വെന്ത് കിട്ടും, എങ്കിലും ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിവിടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ ഉപ്പൊക്കെ നോക്കി, നിങ്ങൾക്ക് ഉപ്പും എരിവൊക്കെ മതിയെന്ന് നോക്കിയിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിത് നന്നായി തിളച്ച് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. സേമിയ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ റവ ഇട്ട് കൊടുക്കാൻ പോവാണ്. രണ്ടും
നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അരച്ച് വയ്ക്കാം. ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി വെന്ത് റെഡിയായിട്ടുണ്ട്. തവയിട്ട് കൊടുക്കുമ്പോൾ കട്ട പിടിക്കാതെ ഇട്ട് കൊടുക്കണം, എതിർ കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിതിന് അടുപ്പ് ഓഫ് ചെയ്യാം. കുറച്ച് നേരം നിന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സേമിയ ബിരിയാണി റെഡിയായി കഴിഞ്ഞു. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസ് അറിയിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ രുചിക്കൂട്ടുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.